ശ്യാമ ഇന്ന് മൈമ മത്സരം റിപ്പോർട്ട് ചെയ്യാൻ ഞാനാ പോയി. നല്ല സൂപ്പർ പരിപാടിയായിരുന്നു. തീർച്ചയായിട്ടും അത് ഗംഭീരമായിരുന്നു. മൈം മത്സരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പുതിയ വിഷയങ്ങളായിരുന്നു, അതിഗംഭീരമായ അവതരണമായിരുന്നു. മൈം വേദിയിൽ നിന്നുള്ള ആ കാഴ്ചയിലൂടെ തുടങ്ങും. മറ്റേ ഇപ്പോൾ കൂടി വരുന്ന പീഡനങ്ങളും അത് അതിനായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കാണ്. ആമസോൺ കാടുകളിൽ അകപ്പെട്ട കുട്ടികളുടെ അവസ്ഥ, പെൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, മൈം വേദിയിൽ ഒന്നിനൊന്ന് വ്യത്യസ്തമായ വിഷയങ്ങളുമായാണ് മത്സരാർത്ഥികൾ എത്തിയത്. ഞങ്ങളുടെ തീം ഉണ്ടായിരുന്നത് വടക്കഞ്ചേരി ബസ് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തുള്ള സ്ഥലമാണ്. ഞങ്ങളെപ്പോലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെ അവരുടെ ജീവൻ റോട്ടിൽ പൊലിഞ്ഞുപോയി. അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. പിള്ളേരെല്ലാവരും നല്ല എനർജറ്റിക് ആയിട്ട് തന്നെയാണ് കളിക്കുന്നത്. കൂടുതൽ പുതുമയുള്ള ഐറ്റംസ് ഒക്കെ അവർ കൊണ്ടുവരുന്നുണ്ട്. കൗമാരക്കാരുടെ സ്വഭാവം എന്താണെന്ന് നമുക്കറിയാം. ഒരു മിനിറ്റ് വർത്തമാനം പറയാതിരിക്കാൻ പറ്റാത്ത ഒരു പ്രായമാണ് അത്. ആ പ്രായക്കാരാണ് നല്ല ജിൽ ജിൽ എന്ന രീതിയിൽ 5 മിനിറ്റ് മിണ്ടാതെ അഭിനയിക്കുന്നത്. ഈ സംസാരിക്കാൻ ക്ലാസ് പുറത്താക്കി നടക്കണം ഞങ്ങളൊക്കെ. ശരിക്കും മൈമിൽ കയറിയ ശേഷം ഞാൻ ഭയങ്കരമായിട്ട് കുറഞ്ഞൊന്നുമില്ല, പക്ഷേ സംസാരം കുറഞ്ഞൊന്നുമില്ല. പക്ഷേ നമ്മൾ 5 മിനിറ്റ് മൂകാഭിനയത്തിലോട്ട് പോകുമ്പോൾ നമ്മൾ ആ ഒരു കരയെ നമ്മൾ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടും. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.